ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് വീഡിയോസിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുടുക്ക് സർബത്താണ്. അപ്പം നമുക്കതെങ്ങനെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് കസ്കസ് സീഡ് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പം നമുക്കൊരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അളവിൽ സീഡ് എടുത്ത് അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഒരു ബൗളിലേക്ക് ഫ്രൂട്ട്സ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പഴം, വാട്ടർമെലൻ, ആപ്പിൾ, മാങ്ങ, ഓറഞ്ച് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മുഴുവനായിട്ട് ഒരു നാരങ്ങ, നല്ല നീരോട് കൂടിയുള്ള തന്നെ ആയിക്കോട്ടെ, കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടും പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു തവി വെച്ചോ അല്ലെങ്കിൽ ഒരു ഇടിക്കല്ലില്ലേ, അത് വെച്ചോ നല്ലോണം കുത്തിയൊടക്കണം. ദാ ഇതുപോലെ ചെയ്തോള, മിക്സിയിലിട്ട് ഒരിക്കലും അടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ജ്യൂസ് പരുവത്തിലേക്ക് പെട്ടെന്ന് തന്നെ ആയി വരും. അപ്പം നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന കുടുക്ക് സർബത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലോണം ഇടിച്ചിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്, ജ്യൂസ് പോലെ ഇരിക്കുന്നില്ലേ. അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു കുറച്ച് സർബത്ത് ചേർക്കാം, മുഴുവനായിട്ട് ഇപ്പോൾ ചേർക്കേണ്ട, കുറച്ച് ആഡ് ചെയ്ത് സർബത്ത് ആഡ് ചെയ്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുടുക്കയില്ല, അതുകൊണ്ടാണ് മൺചട്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്തോളാം. അതിലേക്ക് കസ്കസ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഉടച്ച് സർബത്ത് ചേർത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടി സർബത്ത് ഇതിലേക്ക് ചേർക്കണം. മധുരം എത്ര ആവശ്യമുണ്ടോ അത്രയും സർബത്ത് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി നന്നാരി സർബത്താണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അതിലേക്ക് നെക്സ്റ്റ് ചേർക്കേണ്ടത് നമ്മൾ സോഡയാണ്. അപ്പോൾ സോഡ ചേർത്താൽ ഇതിന് ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റാണ്, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ സോഡ വേണ്ട എന്നുള്ളവർ അത് അവോയ്ഡ് ചെയ്തേക്കുക. നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ കുടുക്ക് സർബത്ത് നല്ല ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സർബത്ത് ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എരിവ് കുറഞ്ഞ പച്ചമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിടുക, അതോ ഇതാവശ്യമില്ല എരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തേക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു മധുരവും സർബത്തിൻ്റെ ടേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവേഴ്സും അതിലേക്കൊരു പച്ചമുളകൊക്കെ വന്നാൽ നല്ല ഒരു എന്താ പറയുക, ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഫിനിഷിങ്ങിനായിട്ട് സർബത്ത് ഒന്ന് ഇങ്ങനെ ചുറ്റി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ പണി. ഒന്നുകൂടി ഒന്ന് തണുക്കണം എന്നെങ്കിൽ ഫ്രീസറിലൊരു അരമണിക്കൂർ വെച്ചിട്ട് കുടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ കുടിക്കാവുന്നതാണ്. കുടുക്കയുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ കുടുക്ക എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ ചെയ്തത്, അല്ലെങ്കിൽ മൺകുടുക്കയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം, വളരെ ഈസിയാണ് സർബത്ത് ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണണം. അതുവരെ ടാറ്റാ, ബൈ ബൈ.